ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ആപ്പിൾ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, കോഴിമുട്ട ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഈ പാലിലാണ് ഇത് മുഴുവൻ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ മുട്ടയുടെയും ഈ പാലിൻ്റെ ഒരു ഈർപ്പത്തിൽ ഇത് നന്നായിട്ട് മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആപ്പിൾ ഇതുപോലെ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ അടപ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആപ്പിളിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സീഡ്സ് ഒക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോഴത്തെ ഞാനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് നമ്മുടെ പട്ട ഉണ്ടല്ലോ അത് പൊടിച്ചതാട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടയ്ക്ക് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അതിങ്ങനെ ഈ പഞ്ചസാര നല്ലതുപോലെ അതിൻ്റെ മേലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് മുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല. ഈ മാവ് ഈ ആപ്പിളിൽ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് അധികം വെള്ളം കൂടാണ്ട് നല്ല പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവമുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി ഇത് നേരെ ഓരോന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോഴേ ആപ്പിൾ വെച്ചിട്ടുള്ള ആ ഒരു വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് ആ കടിക്കുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മാവിൽ നമ്മൾ മുട്ടയും പാലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.